ബി ഹെൽത്തിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശരീരഭാരം കുറയ്ക്കാൻ എല്ലാ വഴികളും പരീക്ഷിച്ച് മടുത്തവരാണോ നിങ്ങൾ? പച്ചവെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്നു എന്ന് പരാതി പറയുന്നവർ നമുക്കിടയിൽ കുറച്ചൊന്നുമല്ല ഉള്ളത്. കൃത്യമായ വ്യായാമങ്ങളിൽ ഏർപ്പെട്ടും ഭക്ഷണം ക്രമീകരിച്ചും തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ വ്യത്യാസം തീർച്ചയായും തിരിച്ചറിയും. ശരീരം ഫിറ്റായി ഇരിക്കുവാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യം നിലനിർത്തുവാനും ഈ കാര്യങ്ങൾ ശീലിച്ചാൽ നമുക്ക് സാധിക്കും. അമിതവണ്ണം കുറയുന്നതിനോടൊപ്പം പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുവാനും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും നമ്മെ സഹായിക്കും. അനാവശ്യമായ കലോറികൾ കുറയ്ക്കുന്നത് വഴി പ്രസരിപ്പും ഉന്മേഷവും ലഭിക്കുവാനും അതോടൊപ്പം നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. പ്രഭാത ഭക്ഷണം ഒഴിവാക്കാതിരിക്കുക. ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന മിക്ക ആളുകളും ആദ്യം ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമാണ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുക എന്നത്. എന്നാൽ ഇത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. കൃത്യസമയത്ത് പ്രഭാത ഭക്ഷണം കഴിക്കുക എന്നത് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനും ഏറ്റവും ആവശ്യമായ കാര്യമാണ്. കൂടാതെ ശരീരത്തിൻ്റെ മെറ്റാബോളിസം കൃത്യമായി നടക്കുവാൻ ഇത് സഹായിക്കുന്നു. ഭക്ഷണം പതുക്കെ ചവച്ചരച്ച് കഴിക്കുക. സമയമെടുത്ത് വളരെ പതുക്കെ ഭക്ഷണം കഴിക്കുന്നത് ആ നേരത്തെ കാലറി കുറയ്ക്കുവാൻ സഹായിക്കും. വയറ് നിറഞ്ഞെന്ന തോന്നൽ തലച്ചോറ് രജിസ്റ്റർ ചെയ്യുവാൻ ഏകദേശം 20 മിനിറ്റ് സമയമെടുക്കും. പെട്ടെന്ന് കഴിച്ചാൽ അതുകൊണ്ട് തന്നെ കൂടുതൽ അളവിൽ കഴിക്കാൻ സാധ്യതയുമുണ്ട്. ആഹാരത്തിന് മുൻപ് 2 ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. വയറ് നിറഞ്ഞെന്ന തോന്നൽ ഉണ്ടാക്കുവാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. തന്മൂലം അധികം ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. നിങ്ങൾ പഴങ്ങൾ ജ്യൂസായിട്ടോ സ്മൂത്തി ആയിട്ടോ പച്ചക്കറികൾ സൂപ്പായിട്ടോ ഒക്കെ കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണോ? അവയിൽ അടങ്ങിയിട്ടുള്ള നാരുകളാണ് സാധാരണയായിട്ട് നമുക്ക് വയറ് നിറഞ്ഞു എന്ന തോന്നൽ നൽകുന്നത്. എന്നാൽ അവ നഷ്ടപ്പെട്ടാൽ നമ്മൾ സ്വാഭാവികമായും കൂടുതൽ അളവിൽ കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവ ജ്യൂസായൊക്കെ കുടിക്കുന്നതിനേക്കാളും നല്ലത് മൊത്തത്തോടുകൂടി ചവച്ചരച്ച് കഴിക്കുന്നതാണ്. സോസ് മയോണൈസ് തുടങ്ങിയവയുടെ ഉപയോഗം മിതപ്പെടുത്തുക. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കലോറി അവയിൽ നിന്നും ലഭിക്കുന്നു. 1 ടേബിൾ സ്പൂൺ മയോണൈസിൽ ഏകദേശം 60 കിലോ കാലറിയേക്കാൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിച്ച് കഴിക്കുക. TV കാണുന്നതിനിടയിലോ വായനയ്ക്കിടയിലോ ഒക്കെ കഴിക്കുന്നത് അമിതമായി കഴിക്കുവാനിടയായേക്കാം. മാനസിക സമ്മർദ്ദം തടി കൂടാൻ കാരണമായേക്കാം. യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ പരിശീലിക്കുക. നല്ല പാട്ടുകൾ കേൾക്കുക. നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയ പ്ലേറ്റുകൾ ഉപയോഗിക്കുക. ഏറ്റവും എളുപ്പവും പ്രാക്ടിക്കലും പ്രയോജനകരവുമായ ഒരു പോയിന്റാണിത്. ഫാസ്റ്റ് ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക. ഇത്തരം ഭക്ഷണം രുചികരമാണെങ്കിലും ഇവയിൽ ധാരാളം കാലോറി അടങ്ങിയിരിക്കുന്നു. മാത്രമല്ല ആരോഗ്യത്തിനും ദോഷമുണ്ടാക്കും. എല്ലാ പ്രധാന ഭക്ഷണത്തിനോടൊപ്പം ഒരു പ്രോട്ടീൻ സോഴ്സും ഉൾപ്പെടുത്തുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി വയറ് നിറഞ്ഞു എന്ന തോന്നൽ എളുപ്പമുണ്ടാകുന്നു. ആവശ്യത്തിന് പ്രോട്ടീൻ അടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ കൂടുതൽ കഴിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഉടനെ തന്നെ മറ്റെന്തെങ്കിലും സ്നാക്ക് കഴിക്കാനുള്ള തോന്നൽ ഉണ്ടാവുകയും ചെയ്യും. ഭക്ഷണ സാധനങ്ങൾ, പ്രത്യേകിച്ചും റെഡി ടു ഈറ്റ് കാറ്റഗറിയിലുള്ളവ, അതിൻ്റെ പുറകിലുള്ള ഫുഡ് ലേബൽ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ധാരാളമായി പഞ്ചസാര, കൊഴുപ്പ്, ഉപ്പ് തുടങ്ങിയവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. സാലഡുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഡ്രസ്സിങ്സ് അല്ലെങ്കിൽ ടോപ്പിംഗ്സ് മുതലായവയിൽ ധാരാളമായി കലോറി കൂടുതലാണ്. ഇവ ഒഴിവാക്കി പകരം ചെറുനാരങ്ങ നീര് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നല്ല കൊഴുപ്പുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. അന്നജവും മാംസ്യവും പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോഷകമാണ് കൊഴുപ്പും. എന്നാൽ അവയെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറച്ച് അളവിൽ മാത്രം മതി. എന്നാൽ കൊഴുപ്പിനെ പൂർണ്ണമായി ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഒരു ചോക്ലേറ്റ് കഴിക്കാൻ തോന്നുമ്പോൾ 3-4 നട്സ് കഴിച്ചു നോക്കൂ. കലോറി കുറയുന്നത് മാത്രമല്ല മറിച്ച് മിനറൽസിനാൽ സമ്പുഷ്ടവുമാണ് നട്സ്. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ ഫലപ്രദമായി കലോറി കുറയ്ക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.